കെപിസിസിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്കൊരുങ്ങി ഹൈക്കമാൻഡ്. അശോക് ചവാന്റെ അധ്യക്ഷതയിലുള്ള അഞ്ചംഗ സമിതി എംഎൽഎമാരുടെയും എംപിമാരുടെയും അഭിപ്രായം തേടും. അതേസമയം കെപിസിസി അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ച മുല്ലപ്പള്ളി ഉടൻ യുക്തമായ തീരുമാനമുണ്ടാക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കെപിസിസി അധ്യക്ഷ പദവി ഒഴിയാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സന്നദ്ധത അറിയിച്ച സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത്. എം എൽ എമാർ, എം പിമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഉൾപ്പെടെ നേതാക്കളുടെ അഭിപ്രായം തേടിയ ശേഷമാകും കെപിസിസി അധ്യക്ഷനെ നിയമിക്കുക. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പരാജയം പഠിക്കാൻ ഹൈക്കമാൻഡ് നിശ്ചയിച്ച അശോക് ചവാൻ അധ്യക്ഷനായ അഞ്ചംഗ സമിതി ആദ്യഘട്ടത്തിൽ എം എൽ എമാരുടെ അഭിപ്രായമാണ് തേടുക. പിന്നീട് എം പിമാരുടെയും മറ്റു നേതാക്കളുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. ചവാൻ സമിതി അടുത്ത മാസം ആദ്യവാരം സംസ്ഥാനത്ത് നേരിട്ടെത്താനും സാധ്യതയുണ്ട്. ഇവർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആരുടെയും പേരുകൾ നിർദ്ദേശിക്കില്ലെന്നാണ് സൂചന. അതിനിടയിൽ എത്രയും പെട്ടെന്ന് യുക്തമായ തീരുമാനമുണ്ടാകണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനൊപ്പം ഗ്രൂപ്പ് അതിപ്രസരം സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായെന്ന് മുല്ലപ്പള്ളി പരാതിപ്പെട്ടിട്ടുമുണ്ട്. കെ സുധാകരൻ, കെ മുരളീധരൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് സൂചന. ബൂത്തുതലം മുതൽ അഴിച്ചുപണി നടത്താനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. അതിനിടെ പോഷക സംഘടനകളിലടക്കം നേതൃമാറ്റം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.